ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന വിവാദ പ്രസ്താവന നടത്തിയത് പാലാ ബിഷപ്പാണ്. പാലാ ബിഷപ്പിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി സംസ്ഥാന സർക്കാരും രംഗത്തെത്തി. മന്ത്രി വി എൻ വാസവൻ പാലാ ബിഷപ്പ് ഹൗസിലെത്തി അൻഷാദ് നൽകും വിവരങ്ങൾ. അൻഷാദ് കഴിഞ്ഞ രണ്ട് ദിവസമായി അൻഷാദിന് വലിയ തിരക്കുള്ള ദിവസങ്ങളാണ്, പ്രത്യേകിച്ചും പാലാ പരിസരങ്ങളിൽ. ഇപ്പോൾ മന്ത്രിയുടെ സന്ദർശനത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് അബ്ജ്യോത്, നമുക്ക് മനസ്സിലാക്കാനുള്ളത് പ്രതിപക്ഷം ഒരു സമാന്തര സമവായ നീക്കവുമായി മുന്നോട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അതിൽ നിന്ന് ഒന്ന് ഗോളടിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്ന് തന്നെ പറയാം. നമുക്കറിയാം, ഇപ്പോൾ പാല ബിഷപ്പ് ഹൗസിൻ്റെ മട്ടുപ്പാവിൽ മന്ത്രി വി എൻ വാസവൻ ജോസഫ് കല്ലറങ്ങാട്ടുമായിട്ട് പാല ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എം ജി യൂണിവേഴ്സിറ്റി മുൻ വി സി സിറേഖ് തോമസും മന്ത്രിക്കൊപ്പമുണ്ട്. അല്പം മുമ്പാണ് മന്ത്രി വി എൻ വാസവൻ ഇവിടേക്ക് വന്നത്. അല്പം മുമ്പ് ഞങ്ങൾ ജോസ് കെ മാണിയെ കണ്ടിരുന്നു. അപ്പോൾ ജോസ് കെ മാണി പറഞ്ഞത് പാല ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ മുന്നിലുണ്ട്, സർക്കാർ ഉചിതമായ നടപടി എടുക്കുമെന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. അതിന് പിന്നാലെയാണ് മന്ത്രി വി എൻ വാസവൻ പാല ബിഷപ്പ് ഹൗസിലെത്തി പാല ബിഷപ്പിനെ കാണുന്നത്. പാല ബിഷപ്പ് ഹൗസിലെത്തിയപ്പോൾ മന്ത്രിയെ ഇവിടുത്തെ സഹായമെത്രാനായിട്ടുള്ള മാർ ജേക്കബ് മുരിക്കനാണ് സ്വീകരിച്ചത്. അതിനുശേഷമാണ് കൂടിക്കാഴ്ച തുടങ്ങിയത്. എന്തായാലും പ്രതിപക്ഷവും, അതായത് കെ സുധാകരനും വി ഡി സതീശനും നേരിട്ട് സമാന്തര സമവായ നീക്കങ്ങളുമായി രംഗത്തെത്തിയതോടുകൂടി സർക്കാർ ഒരു പ്രതിരോധത്തിലേക്ക് പോയിരുന്നു. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ള ഒരു രൂക്ഷ വിമർശനം അവർ ഉയർത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാർ നോക്കി നിന്ന് ചോര കുടിക്കുന്നു എന്നായിരുന്നു ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത്. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ കോട്ടയത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള മന്ത്രി വി എൻ വാസവൻ, പാലാ ബിഷപ്പുമായി വളരെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന മന്ത്രിയാണ് വി എൻ വാസവൻ, അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. അപ്പോൾ മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ സ്വകാര്യമായി അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഔദ്യോഗിക സന്ദർശനമല്ല, അനൌദ്യോഗിക സന്ദർശനമാണ്. പാലാ ബിഷപ്പുമായി വളരെയേറെ കാലത്തെ ബന്ധമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദർശനം മാത്രമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് മന്ത്രി ഇപ്പോൾ പാലാ ബിഷപ്പുമായി എത്തിയിരിക്കുന്നത്. എന്താണ് ബിഷപ്പ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെന്ന് അറിയാൻ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ എത്തിയിരിക്കുന്നത്. കൂടിക്കാഴ്ച തുടരുകയാണ്. ഏകദേശം 15 മിനിറ്റായി മന്ത്രി ഇവിടെ വന്നിട്ട്.